നമസ്കാരം. 321-ാം ദിവസം നമുക്കൊരു നല്ല കാഴ്ചയോടെ ആരംഭിക്കാം. കണ്ടത് അമേരിക്കയിലെ ഒരു പോർട്ടാണ്, ഗാൽവെസ്റ്റൺ പോർട്ട്, ഹൂസ്റ്റൺ, അമേരിക്ക. അവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ക്യാപ്റ്റൻ വിവേക്, അദ്ദേഹത്തിൻ്റെ വെസൽ അവിടെ അമേരിക്കയിലെ പല ഭാഗത്തോട്ട് ആ വെസൽ പോകുന്നുണ്ട്. ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സമയത്തിനിടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യതയാണ് അദ്ദേഹവും പറയാൻ ശ്രമിക്കുന്നത്. അതേസമയത്ത് തന്നെ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിന് ചുറ്റുമുള്ള വികസന പ്രവർത്തനങ്ങൾ, റിംഗ് റോഡ്, ഹൈവേ, ബൈപ്പാസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്ത് വികസനം വരണം, എങ്ങനെയായിരിക്കണം വികസനം എന്നുള്ളത് പഠിക്ക് നിർദ്ദേശം നൽകുവാൻ ഒരു കൺസൾട്ടൻറ്റിനെ ക്ഷണിച്ചിരിക്കുകയാണ്, വിസിൽ എന്ന് പറയുന്ന ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ നടത്തിപ്പ് കമ്പനി. അങ്ങനെ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ, വളരെ വൈകി എന്നാൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ പാഴാക്കാതെ വളരെ വേഗത്തിൽ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് അഭ്യർത്ഥന. ഇവിടെ നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള തുറമുഖം തരാവുന്ന സാധ്യത, തൊഴിൽ രംഗമായാലും ബിസിനസ്സായാലും, ക്യാപ്റ്റൻ വിവേകിൻ്റെ അനുഭവത്തിൽ, അദ്ദേഹം ലോകം മുഴുവനുമുള്ള പോർട്ടുകളിലൂടെ സഞ്ചരിച്ചയാളാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം അത്തരം സാധ്യത, വിഴിഞ്ഞത്തിൻ്റെ അത്തരം സാധ്യതകൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നു. Around the port, there will be a lot of job opportunities. There will be a lot of development in those areas. Pinne, obviously, there will be other things which comes with the port area, pangara commercialized town. Angatha, cost disadvantages undu. Pashcha, overall, the port coming into this place is a big thing. ദീർഘനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രൊഫഷണലായി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് അനുഭവമൊന്നുമില്ല, നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുകയായിരുന്നു, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റൻ വിവേക് പറയുന്നത്. സിംഗപ്പൂർ വിട്ടാൽ നേരെ കൊളംബോ സ്കിപ്പ് ചെയ്ത് വിഴിഞ്ഞത്ത് വരാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടാകും. അതെന്താണ് അത്തരം അനുകൂലമായ ഘടകങ്ങളെന്ന് നമുക്ക് നോക്കാം. This I'm talking about mother vessels, which is like, you know, 14,000 containers, 20,000 containers. അതല്ലെങ്കിലുള്ള നെക്സ്റ്റ് വയബിൾ ഓപ്ഷൻ സിംഗപ്പൂർ മാത്രമേ ഉള്ളൂ. കൊളംബോ കനോട്ട് ഹാൻഡിൽ ദോസ് ഷിപ്സ് അറ്റ് ഫുൾ ലോഡ്. സോ നൗ വെൻ വിഴിഞ്ഞം കംസ്, ഇഫ് ദിസ് ഇസ് എ പോർട്ട് വിച്ച് കൻ ഹാൻഡിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഷിപ്സ്, എല്ലാ ഷിപ്പിംഗ് ഓണേഴ്സ് വുഡ് ബി ഐയിങ് ദിസ് പോർട്ട്, ബിക്കോസ് അവരുടെ ഓവർ ഹെഡ് കോസ്റ്റ് ഒത്തിരി കുറഞ്ഞു കിട്ടും ഇഫ് ദേ കൻ ഡ്രോപ്പ് ഓഫ് ദ കാർഗോ ഇൻ വിഴിഞ്ഞം ആൻഡ് ഗോ. നമ്മുടെ ഇടതുവശത്താണല്ലോ കൊളംബോ പോർട്ട്. ഇടതുവശത്തെ ചിത്രം ഇതാണെങ്കിൽ നമ്മുടെ വലതുവശത്ത് നമ്മളുമായി മത്സരിക്കാൻ സാധ്യതയുള്ള പോർട്ടാണ് ദുബായ്. ആ ദുബായ് പോർട്ടുമായി ബന്ധപ്പെട്ട് പണ്ടുപൊട്ടേ നമ്മൾ പറയുന്ന ചില ആശങ്കകളുണ്ട്. വളരെ ഉള്ളിലാണ് ദുബായ്, എന്നാൽ പോലും അവർ കപ്പലുകളെ അവിടെ വലിച്ചടിപ്പിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ, വിഴിഞ്ഞം പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അത്തരം വിദൂരത എത്രത്തോളം ദുബായ്ക്ക് ബുദ്ധിമുട്ടാകും, വിഴിഞ്ഞത്തിന് അനുകൂലമാകും എന്നതും ക്യാപ്റ്റൻ വിവേക് വിശദീകരിക്കുന്നു. നൗ ജബൽ അലി വരുവാണെങ്കിൽ തന്നെ ഇറ്റ് ഇസ് എ മേജർ ഡീവിയേഷൻ ഫ്രം നോർമൽ ദിസ് തിങ് ഫ്രം ദ നോർമൽ റൂട്ട്. ഇറ്റ് ഇസ് അബൌട്ട് 3.5 days ഓഫ് വൺ വേ സ്റ്റീമിങ്. അതൊരു നല്ല ഡീവിയേഷനാണ്. ത്രീ ആൻഡ് ഹാഫ് ഡേയ്സ് വോയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വലിയ ഷിപ്സിൻ്റെയൊക്കെ ഒരു ദിവസത്തെ ഫുൾ സ്പീഡ് കൺസംപ്ഷൻ ഇസ് അബൌട്ട് 150 tons of heavy oil.
മൂന്ന് ദിവസം പറഞ്ഞാൽ 500 ടൺ സേവ് ചെയ്യാം വൺ വേ. ടു വേ ഇസ് അബൌട്ട് 1000 ടൺ. അദ്ദേഹം പറഞ്ഞ 3.5 ദിവസം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ബാബൽ ഈ മണ്ഡപ് എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. സുയസ് റെഡ് സീ കടന്ന് വരുന്നവർ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിയുന്ന ഒരു പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്ന എപ്പോഴും ബാബൽ ഈ മണ്ഡപാണ്. അവിടെ നിന്നാണ് ഈ ദൂരം ദുബായിലോട്ട് പോകുന്ന ദൂരം കണക്കാക്കുന്നതും അവിടെ നിന്നാണ് വിഴിഞ്ഞത്തോട്ട് വരുന്ന ദൂരം കണക്കാക്കുന്നതും. അങ്ങനെ കണക്കാക്കുമ്പോഴുള്ള മെച്ചമാണ് നമ്മുടെ പ്രോജക്റ്റിനെ വിജയിപ്പിക്കുന്ന ഘടകമെന്ന് പലപ്പോഴും നമ്മുടെ ഒരു വായനയുടെ അടിസ്ഥാനത്തിൽ, അത്തരം പ്രാഥമികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഈ ഘടകങ്ങൾ ദുബായിക്ക് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ നമ്മുടെ പോർട്ടിനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും ആധികാരികമായി ക്യാപ്റ്റൻ വിവേക് വിശദീകരിക്കുന്നത്. ഓൾസോ വിഴിഞ്ഞം ബീങ് ഇൻ ദിസ് പൊസിഷൻ, വിഴിഞ്ഞം ഓൾസോ ഹാസ് എ അഡ്വാൻറ്റേജ് ഓഫ് അഡ്വാൻറ്റേജ് ലൈക്ക് സിംഗപ്പൂർ ബീങ് ഇൻ എ വെരി സ്ട്രാറ്റജിക് പൊസിഷൻ. സോ ഈവൻ ഇഫ് വിഴിഞ്ഞം ഡസൻ ഹാവ് എക്സ്പോർട്സ്, ഇഫ് ദേ ക്യാൻ ഹാൻഡിൽ ദ കാഗോ, ഇറ്റ് ക്യാൻ ആക്ച്വലി ആക്ട് ആസ് എ വെരി ഗുഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്, വേർ ഇൻ യു ആർ ജസ്റ്റ് ടേക്കിംഗ് ഇൻ containers from one ship and sending that container out with another ship, oru crossover vare. So a lot of ships are going to save a lot of time. Big ships can go back from Vizhinjam. They don't have to go all the way to Far East. They can assign feeder vessels to come and pick it up. Adha idanda main attraction enikku thonnu. And obviously the natural depth helps it, because Vellarpadam vera edhu boat vechalum ഇങ്ങനത്തെ ഒരു ഷെൽഫ് ഉള്ള പോർട്ട് വളരെ കുറവാണ് നാച്ചുറൽ ഹാർബറായിട്ട്. ഈവൻ ജബൽ അലി ഫോർ ദാറ്റ് മാറ്റർ ദി ഡ്രഡ്ജ്, കൊളംബോ ഹാസ് ടു ബി കണ്ടിന്യൂസ്ലി ഡ്രെസ്ഡ്, വെള്ളാർപ്പാടം ഹാസ് ടു ബി കണ്ടിന്യൂസ്ലി ഡ്രെസ്ഡ്. സിംഗപ്പൂരേ ഉള്ളൂ, പിന്നെയും കുറച്ചും കൂടെ ഡ്രെഡ്ജിങ് കുറവ്, അവിടെ ഉണ്ട് ഡ്രെഡ്ജിങ്. പക്ഷെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഓഷൻ്റെ നേരെ ഇതായതുകൊണ്ട് ഡ്രെഡ്ജിങ് സിൽട്ടിങ് കുറവും. സോ ഓൾ ഹാവിങ് സെഡ് ദിസ്, ദിസ് ഇസ് എ വെരി സ്ട്രാറ്റജിക് പോർട്ട് വെയർ ഇൻ There are a lot of opportunities. നമ്മുടെ ഇന്ത്യൻ പോർട്ടിലും വിദേശ പോർട്ടുകളിലും ഒക്കെ പോയിട്ടുള്ള അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ചില പരിമിതികൾ, വല്ലാർപാടമായാലും മുംബൈ ആയാലും ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളും എല്ലാം അവിടുത്തെ പരിമിതികൾ, അവിടുത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിന് വളരെ അനുകൂലമായ ചില ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. The next big challenge would be the operations. How to run the port efficiently and ഇപ്പം വെള്ളാർപ്പാടം നോക്കുകയാണെങ്കിൽ ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് വർക്കിംഗ് എഫിഷ്യൻ്റ്ലി അറ്റ് ഓൾ, ബിക്കോസ് നൺ ഓഫ് മൈ കമ്പനീസ് ഷിപ്സ് ആർ കമ്മിങ് ടു വെള്ളാർപ്പാടം ബിക്കോസ് ഓഫ് ദ ഓപ്പറേഷൻസ്. ഒരു സാധാരണ ഒരു ബോട്ട് വെച്ച് നോക്കുമ്പം വെള്ളാർപ്പാടത്ത് ഭയങ്കര കൂടുതലായിട്ടുള്ള ഡിലേസ് ഉണ്ട്, വേറെ ഒത്തിരി ഒബ്സ്ട്രക്ഷൻ, ഐ മീൻ നോട്ട് പൊളിറ്റിക്സ് ബട്ട് ദെൻ റെഡ് ടേപ്പ് ഒത്തിരി ഉണ്ട്. നോ ബിഗ് കമ്പനി വുഡ് വോണ്ട് ടു കം ബ്രിങ് ദ ഷിപ്പ് ഇൻ ആൻഡ് ഗെറ്റ് സ്റ്റക് ദെയർ as compared to other ports like Colombo or Jebel Ali. Avada ella bayangara smooth. So all this has to be taken care of. Being in Indian, I've been to Indian ports. Mundra is the best as of now. Bombay is not too great. Bombay lo undu kore ingante issues, immigration, customs, ee logathengum illatha regulations aa ivada ullathu, adu namukku Indians nenna ee regulations ellam vechekana. So idellam kuda if they can figure out that, then it should be good. And being an Adani port, I think it will be okay, because Mundra is run by Adani, so they have the know-how of how to go about this. Kappal gadagada rangathu nilkunna Captain Vivegane polulla niravathi captainmar itharam abhiprayangal nerathayum paranjittundu. Ennal polum attharam abhiprayangale ellam puchichu thallikkondu thangalanu midukkanmar, thangalanu mahanmar ennu paranjukondu chilar ippozhum ചില കാര്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തള്ളുന്നവരോട് നമുക്ക് യാതൊരു വിരോധവുമില്ല. ആ തള്ളാൽ പ്രക്രിയ തുടർന്നും നടത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് മാത്രമാണ് സെയിലിംഗ് കമൻട്രിക്ക് പറയുവാനുള്ളത്. നല്ല രണ്ടാമത്തെ കാഴ്ച എം എസ് സി അവരുടെ ഒരു വെസൽ ഏകദേശം 100% എന്ന് പറയുന്നില്ല, 90% ഏകദേശം ധാരണയായിട്ടുണ്ട്. എം എസ് സി റോമ, അതാണ് വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുള്ള അടുത്ത കപ്പൽ. ഡിപ്പാർച്ചർ 2 ജൂലൈ ഫ്രാൻസിലെ ലേ ഹാവ്രെ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച് ആഫ്രിക്ക ചുറ്റി ഇപ്പോൾ ഏകദേശം മഡഗാസ്കർ പിന്നിടുന്നുണ്ട്.
ലൈബീരിയ ഫ്ലാഗ്ഡ് കപ്പലാണ്. 337 മീറ്റർ നീളം, 46 മീറ്റർ വീതി, ഏകദേശം 15.2 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം വന്നതിനേക്കാൾ വലിപ്പം കൂടിയ കപ്പലാണ്. 9200 TU ആണ്. 2006 നിർമ്മാണം. ഡെസ്റ്റിനേഷൻ 26 ജൂലൈ 26 കൊളംബോയിൽ എത്തുമെന്നാണ്. 26 അല്ലെങ്കിൽ 27, റിമൈനിങ് 5 ദിവസവും 23 മണിക്കൂറും കാണിക്കുന്നുണ്ട്. ആവറേജ് സ്പീഡ് ഇപ്പോൾ 17.7 നോട്ടാണ്. അത് 19 നോട്ട് വരെ കൂടുന്നുണ്ട്. 2006 നിർമ്മാണം. ഇത് 90% നമുക്ക് തീർപ്പാക്കാം. പക്ഷേ 10% ഒരു ചാൻസ് ഉണ്ട്. കൊളംബോയിലായിട്ടാണ് അവരുടെ ഡെസ്റ്റിനേഷൻ കാണിച്ചിരിക്കുന്നതെങ്കിലും ആദ്യം വിഴിഞ്ഞത്ത് വരാം എന്നുള്ളതാണ് ഒരു സാധ്യത. ഐ ട്രസ്റ്റ് ഹെർ ETA ഷുഡ് ബി ബൈ 26-27. വെതർ എൻ റൂട്ട് ഇസ് ബിറ്റ് റഫ്, സോ ദർ കുഡ് ബി സ്ലൈറ്റ് ചേഞ്ചസ്. ലെറ്റ്സ് ഹോപ്പ് ഷീ മേക്ക് എ പ്രൊട്ടക്റ്റീവ് ആൻഡ് എഫിഷ്യൻ കോൾ ടു വിഴിഞ്ഞം, സ്റ്റിയറിംഗ് മോർ വെസൽസ് ടു അവർ പോർട്ട്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ നൽകിയ വിവരമാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എംബസി റോമ പിന്നിട്ട പോർട്ടുകളാണ്. ലണ്ടനിലെ ഫെലിക്സ് ടൗ, റോട്ടഡാം, ആൻറ്റ്വർപ്പ്, ലെ ഹാവ്രെ, ലോകത്തിലെ വമ്പൻ പോർട്ടുകൾ കടന്ന് ആണ് വിഴിഞ്ഞത്തോട്ട് വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഓരോ ദിവസവും ട്രാക്ക് ചെയ്യാം. എന്തായാലും കൊളംബോയിലോട്ട് പോകുന്ന കപ്പലും നമ്മുടെ നേർക്കാണ് വരുന്നത്. എപ്പോഴാണ് കൊളംബോ ഡെസ്റ്റിനേഷൻ മാറ്റി വിഴിഞ്ഞമാക്കുന്നതെന്ന് നമുക്ക് വളരെ താല്പര്യത്തോടെ തന്നെ നോക്കിയിരിക്കാം. ബ്രേക്കിംഗ് ന്യൂസായിട്ട് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രിയുടെ ആഗ്രഹം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.